അപ്പോഴത്തേക്കും ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ബ്രൊക്കോളി ബട്ടർ മസാലയാണ്. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം ബ്രൊക്കോളി വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നല്ല പോലെ തിളച്ചതിന് ശേഷം അതിലേക്ക് ബ്രൊക്കോളി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട, 3-4 മിനിറ്റ് വെച്ചാൽ മതി. അതിനുശേഷം ബ്രൊക്കോളി ഇതിൽ നിന്നും എടുത്തു മാറ്റാം. മസാല ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 10 അണ്ടിപ്പരിപ്പ്, 8 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 6 കാശ്മീരി റെഡ് ചില്ലിയാണ്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഒരു ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുഴുവൻ മല്ലിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എട്ട് മുഴുവൻ കുരുമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അടുപ്പ് ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം അരച്ചെടുക്കാം. നല്ല പോലെ തണുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് അരച്ചെടുക്കാം. ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് 2 ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുക. ഗീ നല്ല പോലെ ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അത് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ടൊമാറ്റോ പ്യൂരി ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 തക്കാളി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല പോലെ ഇളക്കി കൊടുക്കാം. ഇതൊന്ന് കുറച്ച് കട്ടിയായി വരണം. ഏകദേശമൊക്കെ റെഡിയായിട്ടുണ്ട്. കുറച്ചും കൂടി കട്ടിയാവാനുണ്ട്. ഇതാണ് കറക്റ്റ് പാകം. ഈ പാകം ആവുമ്പം വേണം ഇതിലേക്ക് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂണ് ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. വെള്ളം ഒഴിച്ച് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. ഈ തിളക്കുന്ന സമയത്ത് വേണം ഇതിലേക്ക് ബ്രൊക്കോളി ഇട്ട് കൊടുക്കാൻ. ഇതെല്ലാം കൂടി നല്ല പോലെ ഇളക്കി കൊടുത്തതിന് ശേഷം 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് അടച്ചു വെക്കാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾക്കിത് തുറന്നു നോക്കാം. അങ്ങനെ നമ്മുടെ ബ്രൊക്കോളി ബട്ടർ മസാല ഇവിടെ റെഡിയായി. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ, അസ്സലാമു അലൈക്കും.